Hi, hello, this is Sishara and welcome to our YouTube channel. Hostel mess food vlog ആണ് ഇതിനു വേണ്ടിട്ട് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു ദിവസമൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷേ തിരക്കായിരുന്നു നമുക്ക് രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങും അതുകൊണ്ട് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോ നമ്മൾ ഒരു സൺഡേ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ ഏകദേശം 9:50 ആയി കാണും മെസ്സിൽ ആരും ഇല്ലാത്തെന്താ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയതാണ് ആൻഡ് ഇന്നിപ്പോൾ നമുക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ ബ്രെഡും ഓംലെറ്റും ആണ് ഇവിടെ ഉള്ളത് നോർമൽ ഡേയ്സിൽ നമുക്ക് 9 മണി വരെയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് 10 മണി വരെ നമുക്കിവിടെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു 4 ബ്രെഡും ഒരു ഓംലെറ്റും എടുക്കുകയാണ് ആക്ച്വലി ബ്രെഡും ഓംലെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത്യാവശ്യം നല്ലതാണ് കാരണം നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന ബ്രെഡാണല്ലോ പക്ഷേ നമുക്കിവിടെ നോർമൽ ഡേയ്സിൽ കിട്ടുന്ന ഫുഡ് അതിപ്പം ഇഡ്ഡലി ആയിക്കോട്ടെ ദോശ ആയിക്കോട്ടെ നൂൽപുട്ട് ആയിക്കോട്ടെ അത്രയ്ക്ക് നന്നാവാറൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് നമുക്ക് നോർമൽ ഡേയ്സിൽ 4 മണി വരെയാണ് നമുക്ക് ഫുഡ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട് സൺഡേ എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് മിക്കവരും നേരത്തെ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കഴിക്കാൻ ബിരിയാണിയാണുള്ളത് ഉച്ചയ്ക്ക് ഇവിടെ ഫുഡ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മളവിടെ എഴുതി വെക്കാൻ പറയാറുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് വെജിറ്റേറിയൻസിന് വേണ്ടി സോയയാണ് കേട്ടോ നമുക്കുള്ളത് പിന്നെ സാലഡുണ്ട് ഇവിടെ സൺഡേ മാത്രമാണ് നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണി ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണിയാണ് പക്ഷേ നോർമൽ ഡേയ്സിൽ നമുക്ക് ചോറും പിന്നെ കുറച്ച് കറികളൊക്കെയാണ് പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും വല്ലാതെ മടുക്കാറുണ്ടത് കാരണമാണ് നമ്മൾ സൺഡേക്ക് വേണ്ടി ചെയ്തത് ആക്ച്വലി സൺഡേയിലെ ഫുഡ് അത്രയ്ക്ക് മോശമൊന്നുമല്ല അഡ്ജസ്റ്റബിൾ ആണ് പക്ഷേ എന്ന് വെച്ചാൽ എല്ലാ ദിവസത്തെ ഫുഡിൻ്റെ അവസ്ഥ ഇതല്ല നമുക്ക് തേഴ്സ്ഡേയ്സും സാറ്റർഡേയ്സും ഒന്നും മിക്കവാറും മിസ് കട്ട് എഴുതേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ബ്രെഡ് ബ്രേക്ക്ഫാസ്റ്റ് വന്നതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കാര്യമായിട്ട് അഭിപ്രായം പറയാനില്ല അതേപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ആണെങ്കിലും ബിരിയാണി ഒന്നും വലിയ സീനില്ല എന്നാലും ചോറും കറിയൊക്കെ ആകുമ്പം മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൽ ക്ലോറിൻ്റെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടറിൽ ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ അത് ഈ മെസ്സിനെ മാത്രമല്ല ഇവിടെ പേര് മെസ്സ് വന്നാലും ഇതാണ് അവസ്ഥ അതുകൊണ്ട് നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആളുകൾ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര കുറവാണ് ഇപ്പോൾ ഉള്ള ഈ മെസ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല ഏകദേശം ഒരു 3-4 മന്ത്സ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരു 1 ഇയർ ആകുമ്പോഴേക്കും എല്ലാവർക്കും ഫുഡ് മടുത്തു തുടങ്ങും ആൻഡ് അവരുടെ ക്വാളിറ്റിയും അതേപോലെ തന്നെ കുറഞ്ഞു തുടങ്ങും ആ സമയത്ത് നമ്മളെല്ലാവരും ആ ടെൻഡർ ഉദ്ദേശിച്ച് പുതിയ ടെൻഡർ തുടങ്ങാറാണ് പതിവ് അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഹോസ്റ്റൽ മെസ്സ് നമുക്ക് കണ്ടു കഴിയണം ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മളിനി ഒരു സെക്കൻഡ് പാർട്ടോട് വേറെ ഏതെങ്കിലും ഒരു ദിവസം എടുക്കുന്നതായിരിക്കും സോ ഇപ്പം നിങ്ങളെല്ലാവരും ഇതിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹോസ്റ്റൽ ഫുഡ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയാണ് നല്ലതാണോ മോശമാണോ വീട്ടിലെ ഫുഡൊക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ Thank you.